അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി പറയാൻ പോണത് ഒരു ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന ലോസസിനെ പറ്റിയിട്ടാണ്. ഓക്കെ അല്ലേ മക്കളെ? ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ, ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ, ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ഒരു സ്റ്റേഷനറി മെഷീൻ ആയതുകൊണ്ട് റൊട്ടേറ്റിംഗ് പാർട്സ് ഒന്നും ഇല്ലാത്ത കാരണം അതിന് സാധാരണ രീതിയിൽ നമ്മൾ രണ്ട് ലോസുകളാണ് നമ്മൾ പറയുക. ഒന്നാമത്തെ ലോസ് ആണ് മക്കളെ നമ്മുടെ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോർ ലോസ് എന്ന് പറയും. കോർ ലോസ്, കോർ ലോസ്. ഈ കോർ ലോസിന് വേറെ രണ്ട് പേര് കൂടി ഉണ്ട്. ഓൾസോ കോൾഡ് നമ്മൾ പറയാറുണ്ട്, ഓൾസോ കോൾഡ് രണ്ട് പേരോടും പറയാറുണ്ട്. കോൺസ്റ്റന്റ് ലോസ് എന്ന് പറയാറുണ്ട്, ഓർ അയേൺ ലോസ് എന്ന് പറയാറുണ്ട്. കോൺസ്റ്റന്റ് ഓർ അയേൺ ലോസ് എന്ന് പറയാറുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ അയൺ മൂലം ഉണ്ടാകുന്ന ലോസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സൂചിപ്പിക്കുന്ന പോലെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലോസ് ആണ്. ഈ കോൺസ്റ്റന്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ലോഡ് അനുസരിച്ച് ഈ ലോസിന് വ്യത്യാസം സംഭവിക്കില്ല, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് ലോസ് എന്ന് പറയാനുള്ള കാരണം. അയൺ ലോസ് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അയൺ മൂലം ഉണ്ടാകുന്ന ഒരു ലോസ് ആണ്, അതുകൊണ്ടാണ് അയൺ ലോസ്. ഇനി കോർ ലോസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ട്രാൻസ്ഫോമറിന്റെ കോറിൽ ഉണ്ടാകുന്ന ലോസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രത്യസ്തമായുള്ള പേരുകൾ പറയണത്. മക്കളെ ഈ ലോസ് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് തരമുണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്, ടു ടൈപ്സ് ഉണ്ട്. ഒന്ന് ഹിസ്റ്ററിസിസും ഹിസ്റ്ററിസിസും, രണ്ടാമത്തത് എഡ്ഡി കറണ്ടും. എഡ്ഡി കറണ്ടും ഹിസ്റ്ററിസിസ് ലോസും അതുപോലെ തന്നെ എഡ്ഡി കറണ്ട് ലോസും. അപ്പൊ ഈ കോർ ലോസ് എന്ന് പറഞ്ഞ രണ്ട് ലോസ് പറഞ്ഞു, ഹിസ്റ്ററിസിസും എഡ്ഡി കറണ്ടും, ഇത് രണ്ടും കൂടി പറഞ്ഞ പേരാണ് കോർ ലോസ്. എന്തുകൊണ്ടാണ് ഈ എഡ്ഡി കറണ്ട് എങ്ങനെ ഉണ്ടാവണം നമുക്ക് പറയാം. ഈ എഡ്ഡി കറണ്ട് എങ്ങനെ ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ട്രാൻസ്ഫോമറിന്റെ കോർ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ട്രാൻസ്ഫോമറിന്റെ ഒരു കോർ. ട്രാൻസ്ഫോമറിന്റെ കോർ നമ്മൾ പ്രൈമറി കൂടെ പ്രൈമറി കൂടെ നമ്മൾ സപ്ലൈ ഇവിടെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും മക്കളെ, ഇതിൽ കൂടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ഈ ഫ്ലക്സ് ഈ മെറ്റീരിയലിനെ ലിങ്ക് ചെയ്യും അല്ലേ. ഇതൊരു അയൺ ആണെന്ന് പറഞ്ഞു നമ്മൾ ഈ അയൺമെ ലിങ്ക് ചെയ്യും. ഈ അയൺമെ ലിങ്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും മക്കളെ, ഒരു ഫാരഡേസ് ലോ പ്രകാരം ഇവിടെ ഈ കോറിൻ്റെ ഉള്ളിൽ ഒരു എന്തുണ്ടാവും, ഒരു ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണല്ലോ, അവിടെ ഒരു EMF ഉണ്ടാവും. ആ EMF മൂലം ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആണ്, ഓൾറെഡി ഈ സാധനം ഒരു ക്ലോസ്ഡ് പാത്ത് ആണ്. ഈ ഒരു ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ട് തന്നെ അതിനുള്ളിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ട് ഫ്ലോ മൂലം ആ കറണ്ടിന് പറഞ്ഞ പേരാണ് എഡി കറണ്ട്. ഓക്കെ അല്ലേ? ആ കറണ്ട് സോറി ക്ലോസ് അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും, ആ വോൾട്ടേജ് മൂലം അവിടെ കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് മൂലം എന്ത് സംഭവിക്കും മക്കളെ, അവിടെ ഒരു ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. ആ ഹീറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ മക്കളെ എന്താണ്, ഒരു ലോസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഒന്നുകൂടി പറയാം, ഇതൊരു അയൺ മെറ്റീരിയൽ ആണ്, ഇവിടെ ഫ്ലക്സ് ഇതിൽ പോകുമ്പോൾ ഈ ഫ്ലക്സിന് ചേഞ്ചിങ് ഫ്ലക്സ് ആണ്. ഈ ചേഞ്ചിങ് ഫ്ലക്സ് ഈ കണ്ടക്ടിങ് മെറ്റീരിയലായുള്ള ഈ കോറിനെ എന്ത് ചെയ്യും മക്കളെ, ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കണ കാരണം അവിടെ ഫാരഡേസ് ലോ പ്രകാരം ഇവിടെയും എന്തുണ്ടാവും മക്കളെ, ഒരു EMF ഉണ്ടാവും. ഈ കോറിലും ഒരു EMF ഉണ്ടാവും. ആ EMF ഒരു ക്ലോസ്ഡ് പാത്ത് ഉള്ളത് കൊണ്ട്, ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കറണ്ട് ഒഴുകും. ആ കറണ്ടിൻ്റെ പറഞ്ഞ പേരാണ് എഡി കറണ്ട്. ഈ കറണ്ട് ഒഴുകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഒരു ഹീറ്റിംഗ് ഇഫക്റ്റ് ഇതിലുണ്ടാവും, കോറിലുണ്ടാവും. അതാണ് ഈ എഡി കറണ്ട് ലോസ് എന്ന് പറയുന്ന സാധനം. ഇനി ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ പറഞ്ഞു ഫ്ലക്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് മക്കളെ, φ=sin ωt ആണ്. φ=sin ωt എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഇതാണ് നമ്മുടെ വേവ്ഫോം. ഈ ഫ്ലക്സ് എപ്പോഴും കേട്ടോ, ഓരോ ഹാഫ് സൈക്കിളും, അതായത് ഓരോ എന്താ പറയുക, ഇത് പറയുമ്പോൾ ഈ 20 മില്ലി സെക്കൻഡ് ആണ്, ഇത് 20 മില്ലി സെക്കൻഡ്, അതാണ് ഫ്രീക്വൻസി 50 Hz പറയണത്. അപ്പോൾ സാധാരണ നമ്മൾ 50 Hz ഉള്ള ഒരു സാധാരണ നമ്മുടെ AC സപ്ലൈ 50 Hz ആണ്. അപ്പോൾ അതുപോലെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വേവിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 20 മില്ലി സെക്കൻഡോളം വരും. അപ്പോൾ അതിൽ ഓരോ 10 മില്ലി സെക്കൻഡ് കഴിയും തോറും എന്ത് സംഭവിക്കുന്നതിന് മക്കളെ, ഫ്ലക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലക്സ് മാറിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫ്ലക്സ് റിവേഴ്സൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലക്സ് റിവേഴ്സൽ സംഭവിക്കുമ്പോൾ ഈ കോറിന് എന്ത് സംഭവിക്കും മക്കളെ, ആ ഈ കോറിനും ആ ഒരു ഫ്ലക്സിന് ഒരു എഫക്റ്റ് ഉണ്ടാവും. ആ എഫക്റ്റ് ഉണ്ടാവണമെന്നാണ് നമ്മൾ പറയുന്ന എന്തുണ്ടാവും മക്കളെ, ഈ ഹിസ്റ്റെറിസിസ് ലോസ് ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ആ ഈ ഫ്ലക്സ് നമുക്ക് എന്ത് ചെയ്യണം മക്കളെ, റിവേഴ്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ സ്പെൻഡ് ചെയ്യുന്ന എനർജിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്തായിട്ട് പോണത് മക്കളെ, ഈ ഹിസ്റ്റെറിസിസ് ലോസ് ആയിട്ട് പോണത്. അത് നമ്മൾ പറയാറുണ്ട് ഒരു ഹിസ്റ്റെറിസിസ് കർവ് ഒക്കെ നമ്മളിതിങ്ങനെ പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കർവ്, ഈ കർവിനുള്ളിലുള്ളതൊക്കെ എന്താണ് മക്കളെ, ലോസ് ആയിട്ടാണ് നമ്മൾ ഈ കർവിൻ്റെ ഏരിയ മൊത്തം ലോസ് ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ അല്ലേ?
അപ്പോൾ അതാണ് നമ്മുടെ എന്ത് ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് ലോസിനും കൂടി പറഞ്ഞ പേരാണ് മക്കൾ എന്ത് നമ്മുടെ അയൺ ലോസ്. ഇനി ഇത് ഒഴിവാക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ പറയണത്. ഇത് ഒഴിവാക്കാനുള്ള മാർഗം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഹിസ്റ്റെറിസിസ് ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ സ്റ്റീലാണ്. സിലിക്കൺ സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്റെറിസിസ് ലോസ് അല്ലെങ്കിൽ ഈ ഏരിയ വളരെ കുറവായിരിക്കും. അപ്പോൾ ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മതി. എഡി കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലാമിനേറ്റഡ് കോറാണ്. ലാമിനേഷൻസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ അല്ലേ? കോറിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് ലാമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ മക്കളെ ഓരോരോ ഷീറ്റായിട്ട്, അതായത് ഈ സാധനം എന്ന് പറയുമ്പോൾ കണ്ടോ അത് ഇങ്ങനെ ഒരു ഷീറ്റായിട്ടായിരിക്കും വരിക. ഓക്കെ അല്ലേ? ഇതിങ്ങനെ ഒരു ഷീറ്റായിട്ട് ഒറ്റ സാധനം ആയിരിക്കില്ല, ഇങ്ങനെ ഒരു ഷീറ്റായിട്ടായിരിക്കും ഏതുണ്ടാവുക, ഈ കോർ ഉണ്ടാവാം. അപ്പോൾ ഈ ഷീറ്റാവുമ്പോൾ എന്താ സംഭവിക്കുക, അത് ഓരോ ഷീറ്റും തമ്മിൽ എന്തായിരിക്കും, ഇൻസുലേറ്റഡ് ആയിരിക്കും. അവർ പരസ്പരം അങ്ങോട്ട് ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ബന്ധം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഈ ക്ലോസ്ഡ് പാത്ത് അധികം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കുറയ്ക്കാൻ പറ്റും, ഈ എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കോർ എന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് ലോസും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയുള്ള കഥ. ഇനി ഇതെന്തുകൊണ്ടാണ് ഇതിനെ കോൺസ്റ്റന്റ് ലോസ് എന്ന് പറയാനുള്ള കാരണം, ഇത് ലോഡ് അനുസരിച്ച് മാറാത്തത് എന്ന് പറയാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്ലക്സിനെ മാത്രമാണ് അല്ലേ. ഈ ഫ്ലക്സിനെ മാത്രമാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണ്. അതായത് ലോഡിനെ അനുസരിച്ച് ഫ്ലക്സ് ഒരിക്കലും മാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നിടത്തോളം കാലം തന്നെ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും മക്കളെ, നമ്മുടെ ഈ ഹിസ്റ്റെറിസിസ് മെഡി കറന്റ് ലോസും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കോർ ലോസ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും മക്കളെ, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയും ഈ കോർ ലോസ് എന്ന് പറയുന്ന സാധനം പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. അപ്പൊ എപ്പോഴും ഒരു ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കിയിട്ടാണ് നിലനിർത്തുക. ഈ കോർ ലോസ് മാറണമെങ്കിൽ എന്ത് മാറണം, വോൾട്ടേജ് മാറ്റണം. നമ്മൾ സപ്ലൈ വോൾട്ടേജ്, അതായത് പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജിന് എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചാൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ മക്കളെ, ഈ കോർ ലോസിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുള്ളൂ. നമ്മൾ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഇതിൻ്റെ ലോസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇതൊരു കോർ ലോസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ലോസ് ആയിട്ടാണ് കണക്കാക്കുക. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റ് ഉണ്ട്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഉണ്ട്. ഈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോർ ലോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലോസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. അത് നമുക്ക് അടുത്തുള്ള വീഡിയോകളായിട്ട് നമുക്ക് പറയാം എന്താണ് ടെസ്റ്റ് എന്ന്. നമുക്കത് ലാബിൽ ചെയ്യാനുണ്ട്. ഇനി രണ്ടാമത്തെ ലോസാണ് മക്കളെ നമ്മൾ പറയാൻ പോകുന്ന കോപ്പർ ലോസ്. കോപ്പർ ലോസിന് വേറൊരു പേരുണ്ട് മക്കളെ, ഓമിക് ലോസ് എന്ന് പറയാറുണ്ട്. ഓമിക് ലോസ് അല്ലെങ്കിൽ വേറെ പേര് പറയാറുണ്ട് മക്കളെ നമ്മുടെ എന്ത് പറയാറ് മക്കളെ, കോപ്പർ ലോസ് അതുപോലെ വേരിയബിൾ ലോസ് പറയാറുണ്ട്. ഈ ഓമിക് ലോസ് അല്ലെങ്കിൽ വേരിയബിൾ ലോസ് എന്നല്ല കോപ്പർ ലോസ് എന്ന് പറയാൻ കാരണം വെച്ചാൽ, പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോപ്പർ ലോസ് എന്ന് പറയാനുള്ള കാരണം ഈ കോപ്പർ വൈൻഡിങ്ങിൽ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ലോസ് ആയതുകൊണ്ടാണ് ഇതിനെ കോപ്പർ ലോസ് എന്ന് പറയാനുള്ള കാരണം. ഇനി ഓമിക് ലോസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഐ സ്ക്വയർ ആർ ഒരു റെസിസ്റ്റൻസിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഹീറ്റിംഗ് ലോസ് ആണ് എന്ത് ഈ ഓമിക് ലോസ് എന്ന് പറയുന്ന ഈ കോപ്പർ ലോസ്. ഇനി ഇതിന് വേരിയബിൾ ലോസ് എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ലോഡ്. ലോഡ് അനുസരിച്ച് ഇതെന്തുകൊണ്ട് ഈ മക്കളെ മാറിക്കൊണ്ടിരിക്കും. ലോഡ് കൂടുന്നതനുസരിച്ച് ഇത് കൂടും, ലോഡ് കുറയുന്നതനുസരിച്ച് ഇത് കുറയും. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ വേരിയബിൾ ലോസ് പറയാനുള്ള കാരണം. അപ്പോൾ ഇത് ഉണ്ടാവുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെയും റെസിസ്റ്റൻസ് മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം മക്കളെ, I1 square R1 plus I2 square R2 എന്ന് പറയാം. പ്രൈമറിയിലത്തെ പ്രൈമറി കറണ്ട് ഇൻറ്റു കറണ്ട് സ്കോർ ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് പ്ലസ് സെക്കൻഡറി കറണ്ട് സ്കോർ ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം മക്കളെ I1 square R01 എന്ന് പറയാം. ഈ R01 ആരാ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഈക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. ഈക്വലന്റ് വൈദ്യുതി റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറിയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം മക്കളെ I2 square R02 എന്ന് പറയാം. I2 square R02 അതെന്താണ് മക്കളെ, ഇറ്റ് ഈസ് ദ I2 square എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡറി കറന്റ് ആണ്. R02 എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വൈൻഡിങ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി ആണ്. ഓക്കെ അല്ലേ?
ഇതാണ് നമ്മുടെ ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ കോപ്പർ ലോസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മക്കളെ പറയുന്നത്, കോപ്പർ ലോസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ടെസ്റ്റിന് പറയുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറയും. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ എസ് സി ടെസ്റ്റ്. ഓക്കെ അല്ലേ, തന്നുള്ളതിൻ്റെ കാര്യം. ഇനി ഇത് വേരിയബിൾ ലോസ് പറയാനുള്ള കാരണം ഡിപ്പെൻഡ്സ് അപ്പോൾ ലോഡാണ്, കേട്ടോ. കറണ്ട് അനുസരിച്ച് ലോഡ് എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, കറണ്ട് അനുസരിച്ച് ഈ ലോസ് എന്ത് ചെയ്യുന്നത് മക്കളെ മാറിക്കൊണ്ടിരിക്കും. ലോ കറണ്ട് കൂടുന്നതനുസരിച്ചിട്ട് അവിടെ ലോസ് കൂടും, അതുകൊണ്ടാണ് അതിന് വേരിയബിൾ ലോസ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ അല്ലേ മക്കളെ, മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ബൈ.